ഇവിടെ അങ്ങ് കിട്ടാത്ത സാധനമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആനമയ്ക്കോ പൊട്ടോടിയോ എല്ലാം ആണോ? ഏയ്, നല്ല ഒറിജിനൽ സാധനാണേ. ഞാനോ പിടിച്ചെടുത്തല്ലേ ചങ്ങായി. ഈ കപ്പയ്ക്ക് എടുത്തൊരു പിടി പിടിച്ചിട്ട ഒന്നൂടെ ഒഴിക്കട്ടെ. ചുമ്മാ അങ്ങോട്ട് അടിക്കുന്നേ. നിങ്ങൾ എനിക്ക് ഇങ്ങനെ എനിക്ക് ഒരുപാട് കള്ളും കപ്പിയൊക്കെ വാങ്ങി തന്നിട്ടേ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. ശരിക്കും എനിക്ക് നിങ്ങളെ അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലേ. എന്നെ കാണാൻ വഴിയില്ല സനെ. ഞാൻ കുറച്ച് വടക്കുന്ന എനിക്ക് ആനപ്പണിയാണേ തുടക്ക. ഈ വർഷം ഇവിടെ അല്ലേ പൂരമൊക്കെ. ഇവിടെ പോയ തവണ നീ പൂരത്തിന് എന്താ അലമ്പ ഉണ്ടാക്കിന്ന് കേട്ടു. എന്താ ഇഷ്ട സംഭവം? അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു? അത് ഈ വട്ടവട്ടം പോയപ്പോ ആൾക്കാർ പറയണ കേട്ടതാണേ. പിന്നെ എനിക്ക് ഈ കൊത്രാക്കോളികളെ ഭയങ്കര ഇഷ്ടാ. നിങ്ങൾ ഈ പേരാമ്പ്രക്കാരൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലം അമർ മാസ പരിപാടിയായിരുന്നു. മോളെ കേൾക്കുന്നില്ല. ഞാൻ അമ്പലത്തിലാ, കേൾക്കുന്നില്ല. ഞാൻ വിളിക്കാം. ഞാൻ ഇവിടെ നിന്നൊന്നും മാറിക്കോട്ടെ. ഞാൻ വിളിക്കാം. ആ ശരി 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 ശരി. ഒരു ഫോട്ടോഷൂട്ടൊക്കെ എങ്ങനെ നടത്തിയെന്നേ? അലന്ന ചക്കനുണ്ടല്ലോ, എന്തുവാ ചന്തു ചന്തു ചന്തുവിനെ വെച്ചിട്ട്. ഇല്ല, നീ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പോവാന്ന് വിചാരിക്കണം. നിന്നെ കൊള്ള പണി തരാം. ആ എന്നിട്ട് ഓക്കേ പറയാം, ആലോചിക്കട്ടെ. എന്താച്ചാ, കാശൊന്നും ഇല്ലേ? ആ അച്ഛനെ അത്ര മോശക്കാരനൊന്നും നോക്കണ്ട. മോള് പറഞ്ഞതിനുള്ള പൈസ അച്ഛന്റെ കയ്യിലുണ്ട്. ഈ ലോട്ടറി ഒക്കെ അടിക്കോ അച്ഛാ. അച്ഛാ, ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ? ഓ ഭവനിയമ്മേ, മോളെ നോക്കിക്കോണെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. അതെ, നിങ്ങൾ ഇവിടെ അല്ലേ? കുറെ നേരമല്ലില്ല ആകടിപ്പിച്ച് മിണ്ടണ്ടിരിക്കണേ. ബാക്കി പറയുന്നേ. അങ്ങനെ ഈ പേഴച്ചോമ്മ അല്ലാണ്ട് ഞങ്ങളുടെ വീട്ടിൽ കയറിയോ? എടാ ചന്തുവേ, സീനാവും കണിപ്പോ ഇതൊക്കെ. ഒരു ഗോപ്പും ഇല്ല, തീവട്ടി സാബും അല്ല, എന്റെ അപ്പനായാലും നമ്മൾ പോക്ക്. നീ വാ. ഉപ്പുമില്ല, ഒരു കോപ്പുമില്ല, എന്തോണ്ടാ കടി ഉണ്ടാക്കി വെച്ചേക്കുന്നേ? വേണേ തിന്നിട്ട് പോയിക്കോ, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. എടുത്തണ പൊടി അവിടെ പുൽവാങ്ങല്ലേ. ഒരു ചോറും സവണ ഒരു കാര്യം പറയാനുണ്ട്. രാത്രിയാകുമ്പോ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളൂ ഓരോ വള്ളിക്കെട്ടുമായിട്ട്. അവൻ മണ്ടന സാബോണ, നമ്മടെ കൊടി കീറിയാൻ ചോദിക്കാൻ ചെന്നേന് അവൻ എന്നെ പിടിച്ച് തേമ്പിയത്. സാബോണ ജീവനുള്ളതേ അവൻ ഓർത്തിലണ്ണ. നീ കിളത്താ കിളത്താ സാബു, ഒരു നിന്നെ കണ്ടോണ്ടല്ല
കോളനിയിലൊരുത്തിനെ തേമ്പിയിട്ട് ആര് പോകാനാണ് ഇവിടെ ആ പൂളിച്ച് വണ്ടി സാവ് വണ്ടി എടുക്കും കേട്ടോ സാവ് വണ്ടി എടുക്കും ആരെ പേടിക്കാനാ സാവൂനെ ഒന്ന് തള്ളി നീയൊക്കെ വരപ്പത്തേക്കൂടെ ഓടുമ്പം ഞാനിതൊക്കെ നിറങ്ങാൻ തുടങ്ങിയതാ ഓ സാബൂന്ന് നമ്മുടെ കൊടി ഒന്ന് കാണണോന്ന് പഞ്ഞിയോരോ മറിച്ചിട്ട് പേപ്പട്ടി കടിച്ചു കീറിയ പോലെ ആക്കി കളഞ്ഞാ കൂരാപ്പിനുള്ളവന്റെ കോണവധികാരം നമുക്ക് നിർത്തി കൊടുക്കാടാ ഞാനും ഈ പിള്ളേരും കൂടെ നമ്മളെ ഹരിയെ ഇങ്ങനെ കുറെ നേരം തപ്പി നടന്നു നിങ്ങളുള്ളതാ സാബോണ ഞങ്ങളുടെ ഒരു വില അണ സ്പോട്ട് കിട്ടിയോ അതിനിടയിലേക്ക് ചന്തു ഇല്ല ചന്തുവിന്റെ ഏട്ടൻ ചന്ദ്രൻ കൂടെ കയറി പോയ സാരംഗിന്റെ ഗാനമേള തുടങ്ങിയതും ഈ ഇടി തുടങ്ങിയതും ഒരേപോലെ നോക്കി നിക്കാതെ കയറി മേട എന്തോ അവിടെ എനിക്കറിയുന്നില്ല അവിടെ എന്ത് കൊടിയേരി വിഷയം ഇതെന്താ സംഭവം എന്നറിയാതെ ഇതിനിടയിലോട്ട് വേറെ കുറെ അമ്മമാരോടെ കയറി അതെ ചേട്ടാ ഈ ചെരുപ്പ് ഒന്ന് എടുത്തോട്ടെ ഇനി പാലത്തെ വരെ എത്തിയ ചന്ദ്രുവിന്റെ പ്രണയം കാല് തെറ്റി വെള്ളത്തിൽ പോയി ഒരാത്തമാര് കള്ളും കഞ്ചാവ് പിടിച്ച് വഴി വന്ന് കിടന്നോളൂ വേറെന്താ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ അടിയായി മൊത്തത്തിൽ പ്രശ്നങ്ങള് വേറൊന്നുമില്ല ഇതൊക്കെ തന്നെ കാരണം നിനക്ക് ബാലം കൊച്ചോട്ട് മോളെ അറിയോടാ തളർന്നു കിടക്കുന്നു കൊച്ചിനെ നീ എന്തറിഞ്ഞിട്ടാടാ എനിക്കിട്ടുണ്ടാക്കാൻ വരുന്നേ അവളെന്റെ പെങ്ങടെ കൂട്ടുകാരിയാടാ അവളെങ്ങനെ തളർന്നെന്ന് എനിക്കറിയോ നീയൊക്കെ എന്താടാ വിചാരിച്ചേ
അവക്ക് പറ്റിയത് ആക്സിഡന്റ് ആണോ? നീ ആ ചന്തുവിന്റെ വാക്കും കേട്ട് എനിക്കിട്ടുണ്ടാക്കാൻ വന്നപ്പോ നീയും ചിന്തിക്കണ പറഞ്ഞടാ, നിനക്കും വളർന്നു വരുന്നൊരു പെങ്കൊച്ചാണെന്ന്. ആ പാവം പെങ്കൊച്ചേ കടവി കുളിക്കാൻ പോയപ്പം നിന്റെ കൂട്ടുകാരനില്ലയോ ആ പന്ന കഴിവറാമോൻ, അവൻ ഒളിച്ചിരുന്നു മൊബൈലെ പകർത്തി അവളെ ബ്ലാക്ക് മെയിൽ ചെയ്തു. വെല്ലോനും അറിയണോ അതൊക്കെ? അവളെ കാല് തെറ്റിക്കൊണ്ട് പണി കിട്ടിയല്ലടാ, സ്വയമേ അങ്ങ് ഒടുക്കാൻ നോക്കിയതാ. എന്റെ പെങ്ങളെ ജീവിതത്തിൽ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, അവിടെ കൂട്ടുകാരിക്ക് വേണ്ടി ആ പന്നിക്കിട്ടൊരു പൊട്ടീര് അവനൊക്കെ വേണ്ടി ചോദിക്കാൻ ഇറങ്ങിക്കുന്നു. ഇപ്പൊ ചാവട ഊളെ. ഞാൻ തല്ലു കൊണ്ടിട്ടുമുണ്ട്, കൊടുത്തിട്ടുമുണ്ട്. പക്ഷെങ്കിൽ ഈ ഉത്സവത്തല്ലേ, അത് ആ പെങ്കൊച്ചിന് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആടാ. നിന്റെ ഫോൺ പൊട്ടിയതോടുകൂടി ഇത് ഇവിടെ അവസാനിക്കണം. ഇനി നിന്റെ നാവ് പോങ്ങരുത്, കേട്ടടാ. ഏയ് എന്തുട്ടിത്, കഥ പറഞ്ഞ നീ ഓഫായ? നീ എന്തോ കുന്തോടാ കലക്കി തന്നെ, തല പൊങ്ങുന്നില്ലല്ലോ. തല പൊന്തൂല്ല സാനെ, പൊന്തൂല്ല. തല പൊന്താതോർത്തനെ കുടുംബത്തെ കിടക്കണ്ട്. ആശാനി ചന്തുവിനെ അറിയാം, ചന്ദ്രുവിനെ അറിയാം. അതിന് മൂത്തൊരുത്തനെ തൃശൂക്ക് വണ്ടി കയറിയ കാര്യം ആശാനം കൊണ്ട് മറന്നു. ഇപ്പൂരല്ലേ നമ്മുടെ ഹരിക്കുള്ളതാ.